എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, എം എസ് വി ഗുരുസ്ഥാനത്താണ് എം എസ് വിയുടെ ഇറ്റ്സ് ലെജൻഡറി എസ് പി ബി എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അതിന് എസ് പി ബിക്കൊരു ഞാൻ പറഞ്ഞൊരു ഈ അഭിനയിക്കാനുള്ളൊരു ടാലൻ്റ് ഉണ്ട്, ഇമോഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ടാലൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ എം എസ് വി എന്ന് പറയുന്നത് എം എസ് വിയുടെ പടങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, കമൽഹാസൻ സാറൊക്കെ ആയിട്ട് അവസാന കാലത്ത് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ആളാളെ കണ്ട ആളലക്ക് വണക്കങ്ക അതിനകത്ത് എം എസ് വി അഭിനയിച്ചിട്ടുണ്ട്, സോറി പാടിയിട്ടുണ്ട് ആ പാട്ട് ഹരിഹരൻ സാറുമായിട്ട്. എം എസ് വി എന്ന് പറയുന്നത് അതൊരു അടിസ്ഥാനമാണ്, ആധാരമാണ്. നമ്മൾ എൻ്റെ മ്യൂസിക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആധാരമാണ്. കുഞ്ഞിലേ കണ്ട് കേട്ട് വളർന്നൊരു വ്യക്തി. ഇപ്പോൾ നമ്മൾ തമിഴ് സിനിമ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ എം എസ് വി പിന്നെ രാജാ സാർ റഹ്മാൻ സാർ എന്നാണ് ഒരു ഓർഡർ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള പാട്ട് പണ്ട് സ്കൂളിൽ പോകുന്നതിന് മുന്നേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്, മറ്റേ അവൾക്കെന്നെ അഴകിയ മുഖം അവൾക്കെന്നെ അതിശയ മുഖം അവൾക്കെന്നെ ഭയങ്കര രസമാണ് അതിൻ്റെ ഒരു മൂഡ്. ആ കാലത്ത് അദ്ദേഹം ജാസൊക്കെ കേട്ടിട്ട് അത് ഇപ്പോൾ ഇവിടെ ചെയ്യുമായിരുന്നു. ആ കാലത്ത് അദ്ദേഹം അത്രയും അപ്ഡേറ്റഡ് ആയിരുന്നു എന്നുള്ളതാണ്. അതേ ആള് തന്നെ പിന്നെ മെലഡിയസ് ആയിട്ടുള്ള സോങ്സും ചെയ്യുമായിരുന്നു. ഒരു നാളിയാറോ പാട സൊല്ലി തന്നാറോ, അതൊരു പാട്ട്, ജയലളിത അമ്മ പാടിയ പാട്ട്. പിന്നെ രണ്ടാമത്തെ ഒരു മൂന്നാമത്തെ ഒരു പാട്ടെന്ന് പറയുന്നത് ഈ എന്താ പറയുക, രണ്ടുപേരും കൂടെ ഒരു വെള്ളത്തിൽ, രണ്ട് ബ്രദേഴ്സും കൂടെ വെള്ളത്തിലിറങ്ങി നിന്നിട്ട് പാടുന്ന പാട്ട്, അവരുടെ വരുന്ന ഫിയാൻസേഴ്സിനെ കുറിച്ചിട്ട് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്ങാണ്. പൊണ്ണുണ്ട് കണ്ടേ പെണ്ണുങ്കയില്ലേ നീ എന്ന് നാൻ സൊല്ലലാകുമാ, നീ ഇന്ന് നാൻ സൊല്ല വേണ്ടുമാ, പൂവൊണ്ട് കണ്ടേ മുഖം കാണവില്ലേ ഇന്നെന്ന് നാൻ സൊല്ലലാകുമാ, ഇന്നെന്ന് നാൻ സൊല്ല വേണ്ടുമാ. ഭയങ്കര രസമാണ് ഇത്, ഇതൊക്കെ കണ്ടെങ്കിൽ ട്രിപ്പ് അടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു. പാട്ട് കേൾക്കുമ്പോൾ തന്നെ മറ്റേ വിഷ്വൽസും കൂടെ കണ്ടിട്ട് തന്നെ ചെയ്യുന്നതല്ലേ, സൗണ്ട് ആൻഡ് ദി വിഷ്വൽസ് ആർ റെക്കോർഡഡ് ടുഗദർ. അതെ അതെ, അത്ര അങ്ങനെയാണ് പഴയ പാട്ടുകളുടെ എല്ലാം, അങ്ങനെയാണ് എനിക്കിങ്ങനെ ഓർമ്മ വരുന്നത്, എല്ലാം അങ്ങനെ തന്നെയാണ്.